രാഹുൽ സദാശിവൻ ആ പേര് സിനിമാ പ്രേമികൾ അല്പം ഭയത്തോടുകൂടി മാത്രമേ ഓർക്കുകയുള്ളൂ. കാരണം ഈ അടുത്ത കാലത്ത് മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ഹൊറർ ത്രില്ലറായിരുന്നു ഭൂതകാലം. ഷൈൻ നായകനായി റിലീസായ സിനിമ ഷൈനിൻ്റെയും രേവതിയുടെയും അഭിനയ പ്രകടനം കൊണ്ടും പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന തിരക്കഥ കൊണ്ടും മേക്കിംഗ് കൊണ്ടും ഏറെ ചർച്ചാവിഷയമായ സിനിമയായിരുന്നു. രേവതിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും ചിത്രം നേടിക്കൊടുത്തു. ഇപ്പോൾ അതേ സംവിധായകൻ അഭിനയ കുലപതി മമ്മൂട്ടിയുമായി ഒന്നിക്കുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷ വാനോളമാണ്. ഭ്രമയുഗം ചിത്രീകരണം പൂർത്തിയാക്കി പാക്കപ്പ് പോസ്റ്റർ ഈയിടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഡബ്ബിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയെ കൂടാതെ പ്രധാന റോളിലെത്തുന്നത് യുവനടന്മാരിലെ ഭാവി വാഗ്ദാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന അർജുൻ അശോകനാണ്. ആദ്യം ആ വേഷം ആസിഫ് അലിക്കായിരുന്നു നിശ്ചയിച്ചത്. മമ്മൂട്ടിക്ക് ഏറെ ഇഷ്ടമുള്ള യുവനടന്മാരിൽ ഒരാളാണ് ആസിഫ് അലി. പക്ഷേ അദ്ദേഹം ഓൾറെഡി കമ്മിറ്റ് ചെയ്ത സിനിമകളുടെ ഡേറ്റ് ക്ലേഷ് കാരണം ആ റോൾ ഏറ്റെടുക്കാൻ പറ്റാതെ വരികയും അർജുൻ അശോകന് നെറുക്ക് വീഴുകയുമായിരുന്നു. സംവിധായകൻ തന്നോട് ഈ കഥ പറഞ്ഞപ്പോൾ മറ്റൊരു പ്രധാന കഥാപാത്രം ആരാണ് ചെയ്യുന്നതെന്ന് ആസിഫ് സംവിധായകനോട് ചോദിച്ചു. അത് മമ്മൂട്ടിയായിരിക്കുമെന്ന് സംവിധായകൻ രാഹുൽ പറഞ്ഞപ്പോൾ അത് മമ്മൂട്ടി ഒരിക്കലും ചെയ്യില്ല എന്നായിരുന്നു ആസിഫ് അന്ന് പറഞ്ഞത്. പക്ഷേ ആസിഫിനെ പോലും അമ്പരിപ്പിച്ച് മമ്മൂട്ടി ആ നെഗറ്റീവ് റോൾ ഏറ്റെടുക്കുകയായിരുന്നു. സ്ക്രിപ്റ്റ് സെലക്ഷനിൽ നമ്മൾക്കൊന്നും ഒരിക്കലും അളന്നു തിട്ടപ്പെടുത്താനാവാത്ത ഒരു പ്രതിഭാസമാണ് മമ്മൂട്ടിയെന്ന് ആസിഫ് പറയുന്നു. ആ സിനിമയുടെ മമ്മൂക്കാന്റെ ജഡ്ജ്മെന്റ് അൺബിലീവബിൾ ആണ്. ഞാനത് ഒരിക്കലും ഞാനത് മമ്മൂക്ക ക്യാരക്ടർ ചെയ്യുന്ന ഓർത്തില്ല. അത് മമ്മൂക്കാന്റെ ഒരു അടുത്ത എക്സ്ട്രാ ഓർഡിനറി സിനിമയാണ്. മമ്മൂട്ടി അവസാനമായി അഭിനയിച്ച ഹൊറർ മൂവി 2004 പുറത്തിറങ്ങിയ അപരിചിതനായിരുന്നു. സമ്മിശ്രമായ അഭിപ്രായം നേടിയ ചിത്രത്തിന് പക്ഷേ തിയേറ്ററിൽ അധികകാലം പിടിച്ചു നിൽക്കാൻ ആയില്ല. നിങ്ങൾ പറഞ്ഞ ഫോട്ടോഗ്രാഫർ ഇയാളാണ്. 2021 പുറത്തിറങ്ങിയ പ്രീസ്റ്റും ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മിസ്റ്ററി ത്രില്ലർ ആയിരുന്നു. മമ്മൂട്ടി അധികം കൈവയ്ക്കാത്ത ജോണറാണ് ഹൊറർ. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് എന്ന് പറയുന്നത് പോലെ വ്യത്യസ്തതകളിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മമ്മൂട്ടി ഒരു സിനിമയിൽ സാധ്യമായ എല്ലാ മേഖലകളിലും മാറി മാറി കൈവയ്ക്കുകയാണ്. ക്ലാസിക് മൂവി വന്നു, ത്രില്ലർ മൂവി വന്നു, സാമൂഹിക പ്രാധാന്യമുള്ള കഥ വന്നു, ഇനി ഹൊററും കൂടി ആ പട്ടികയിലേക്ക് ചേർക്കപ്പെടുകയാണ്. മമ്മൂക്ക നിങ്ങളെ കാണുമ്പോൾ ലാൽ പറഞ്ഞ ആ ഡയലോഗാണ് ഓരോ മലയാളിക്കും ഓർമ്മ വരുന്നത്. ഇതാണ് ഞങ്ങ പറഞ്ഞ നടൻ, ഇവനാണ് നടൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.